ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവരെയും സത്യാത്മധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 23:5-6 വാക്യങ്ങൾ. ഹിത്യർ അബ്രഹാമിനോട്, യജമാനനെ, കേട്ടാലും നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ ഒരു പ്രഭുവാകുന്നു. ഞങ്ങളുടെ ശ്മശാന സ്ഥലങ്ങളിൽ വെച്ച് വിശേഷമായതിൽ മരിച്ചവളെ അടക്കിക്കൊള്ളുക. മരിച്ചവളെ അടക്കുവാൻ ഞങ്ങളിൽ ആരും ശ്മശാന സ്ഥലം നിനക്ക് തരാതിരിക്കയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ നാം കാണുന്നത് തൻ്റെ ഭാര്യയായ സാറ മരിച്ച് അവളെ അടക്കം ചെയ്യുവാനായി ഒരുങ്ങുന്ന അബ്രഹാമിനെയാണ്. ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കാൻ കൊണ്ടുപോയതിനു ശേഷം ദശാബ്ദങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഏകദേശം 20 വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. നമ്മൾ സാറായെ അവസാനമായി കാണുന്നത് ഉദ്ദേശം 35 വർഷങ്ങൾക്ക് മുൻപാണ്. അതായത് ഹാഗറിനെയും ഇസ്മായേലിനെയും തൻ്റെ ഭവനത്തിൽ നിന്ന് പുറത്താക്കാൻ ആവശ്യപ്പെടുന്ന സാറ. അതിനുശേഷം ഇസാക്കിനെ യാഗം കഴിക്കാൻ യഹോവ ആവശ്യപ്പെടുന്ന സമയത്തോ മറ്റോ ഒന്നും സാറായുടെ സാന്നിധ്യം ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ, അതായത് സാറ മരിക്കുമ്പോൾ പ്രായം 127 വയസ്സ്. ഉൽപ്പത്തി പുസ്തകം 23:1 വീണ്ടും ഉൽപ്പത്തി 17:17 പ്രകാരം അബ്രഹാമിന് ഇപ്പോൾ 137 വയസ്സായിരിക്കുന്നു. ഇസാക്കിന് ഉദ്ദേശം 37 വയസ്സും. ഇപ്പോൾ അവർ താമസിക്കുന്നത് മമ്രയുടെ തോപ്പിനരികിലുള്ള ഹെബ്രോനിലാണ്. 23:2 നാം വായിക്കുന്നു, അബ്രഹാം സാറയെക്കുറിച്ച് വിലപിച്ചു കരവാൻ വന്നു എന്ന്. അബ്രഹാമിന് തൻ്റെ ഭാര്യയായ സാറയോടുള്ള തീവ്രമായ സ്നേഹവും ബന്ധവും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. തുടർന്ന് അവിടുത്തെ ദേശവാസികളായ ഹിത്യരുടെ അടുക്കൽ അബ്രഹാം ചെന്ന് സാറയുടെ ശവശരീരം അടക്കം ചെയ്യേണ്ടതിന് ഒരു സ്ഥലം ആവശ്യപ്പെടുന്നു. വളരെ എളിമയോടുകൂടെയാണ് ആ നാട്ടുകാരായ ഹിത്യരോട് അബ്രഹാം ഇടപെടുന്നത്. മഹാസമ്പന്നനും യഹോവയായ ദൈവത്തിൻ്റെ അടുത്ത സ്നേഹിതനും ആയിരുന്ന അബ്രഹാമിനെ വേണമെങ്കിൽ ഇക്കാലത്തെ പല ആത്മീയ നേതാക്കന്മാരെ പോലെ ഒരു അധികാരസ്വരത്തിലും അഹങ്കാരത്തോടെയുമൊക്കെ സംസാരിക്കാമായിരുന്നു. പക്ഷേ ഏറ്റവും എളിമയോടെ തന്നെ തന്നെ പരദേശി എന്നാണ് അബ്രഹാം വിശേഷിപ്പിക്കുന്നത്. എന്നാൽ അബ്രഹാം ആരാണെന്ന് താൻ പറയാതെ തന്നെ ഹിത്യരായ തദ്ദേശവാസികൾ മനസ്സിലാക്കിയിരുന്നു. അവർ പറയുന്നു, നീ യജമാനൻ, ദൈവത്തിൻ്റെ പ്രഭു. വളരെ ശ്രേഷ്ഠമായ പദവികളാണ് അവർ അബ്രഹാമിനെ കൽപ്പിച്ചു നൽകിയത്. എന്നാൽ ലോത്തിനെക്കുറിച്ച് സൊദോം നിവാസികൾ പറഞ്ഞത് നീയൊരു പരദേശി എന്ന് പുച്ഛത്തോടെയാണ്. അതേ പ്രിയപ്പെട്ടവരെ, നാം പാർക്കുന്ന ഇടങ്ങളിൽ, നാം ഇടപെടുന്നവർക്കിടയിൽ നമ്മെക്കുറിച്ച് വളരെ നല്ല ഒരു സാക്ഷ്യമുള്ളവരായിരിക്കാൻ നാം വളരെയേറെ ശ്രദ്ധിക്കണം. ബഹുസമ്പന്നൻ എന്ന രീതിയിലുള്ള ഒരു ലോകപ്രകാരമുള്ള ബഹുമാനത്തെക്കാളുപരി നീ ദൈവത്തിൻ്റെ പ്രഭു എന്നതായിരുന്നു അവർ അബ്രഹാമിന് ബഹുമാന പുരസ്സരം കൊടുത്ത വിശേഷണം. അതെ, പണമോ ആരോഗ്യമോ ആടുമാടുകളോ ദാസിദാസന്മാരോ ഒന്നുമല്ല പ്രധാനം. ദൈവത്തിൻ്റെ പ്രഭു അഥവാ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന സാക്ഷ്യം നിലനിർത്താനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഒരു സാക്ഷ്യമുള്ളതിനാൽ വിലയൊന്നും വാങ്ങാതെ തന്നെ തങ്ങളുടെ ശ്മശാന ഭൂമികളിൽ വെച്ച് ശ്രേഷ്ഠമായത് അബ്രഹാമിന് നൽകാൻ അവർ തയ്യാറായി. എന്നാൽ അവിടെ വെച്ച് അബ്രഹാം തനിക്ക് യഹോവയായ ദൈവം അവകാശമായി തരുമെന്ന് പറഞ്ഞ ആ കനാൻ ദേശത്തിൽ ഒരു അവകാശം വില കൊടുത്ത് വാങ്ങിക്കാൻ തന്നെ ബുദ്ധിപൂർവം തീരുമാനിച്ചു. 13 വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നു. അക്കാലത്ത് കുടുംബത്തിന് സ്വന്തമായി ഒരു ശ്മശാനഭൂമി ഉണ്ടാവുക എന്ന് പറയുന്നത് ആ ദേശത്തിലുള്ള അവകാശത്തെ കാണിക്കുന്നതായിരുന്നു അഥവാ ഉറപ്പിക്കുന്നതായിരുന്നു. ഇപ്രകാരം യഹോവയായ ദൈവം വാഗ്ദത്തം ചെയ്തതിൻ്റെ ഒരു അടയാളമായി അബ്രഹാം തൻ്റെ തലമുറകൾക്ക് വേണ്ടി 100 വർഷങ്ങൾക്ക് മുമ്പേ അവകാശം പറഞ്ഞു വച്ചു. പിന്നീട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം മോശയുടെയും യോശുവയുടെയും കാലത്താണ് ഈ വാഗ്ദത്ത ദേശം കൈവശമാക്കുന്നതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകളായ ഇസ്രായേല്യർ എത്തുന്നത്.
അതെ പ്രിയപ്പെട്ടവരെ, ഇവിടെയെല്ലാം നാം കാണുന്നത് തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും അവരുടെ സന്തതി പരമ്പരകൾക്കുമായി കരുതുന്ന അബ്രഹാമിനെയാണ്. ഹിത്തനായ എഫ്രോൻ്റെ കയ്യിൽ നിന്നും അബ്രഹാം വാങ്ങിയ 400 ശേക്കൽ വെള്ളി വിലയുള്ള മക്പേല ഗുഹയിലാണ് സാറായെയും പിന്നീട് അബ്രഹാമിനെ തന്നെയും ഇസാക്ക്, റിബേക്ക, ലേയ, യാക്കോബ് എന്നിവരെയും അടക്കിയത്. ഉൽപ്പത്തി പുസ്തകം 23:19, 49:23 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ, 50:13. ഇവിടെ മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് അബ്രഹാമിൻ്റെ കൊടുക്കൽ വാങ്ങൽ രീതിയെയാണ്. നാട്ടിലെ പ്രമാണികളുടെ മുമ്പിൽ വെച്ച് തന്നെ അബ്രഹാം തൻ്റെ ആഗ്രഹം അഥവാ ആവശ്യം അറിയിക്കുന്നു. തനിക്ക് ലഭിക്കുന്ന സ്ഥലത്തിന് നാട്ടു നടപ്പനുസരിച്ച് അവർ പറയുന്ന വില കൊടുക്കാനും അബ്രഹാം തയ്യാറായി. ഇതെല്ലാം ദൈവജനത്തിനുള്ള നല്ലൊരു മാതൃകയാണ്. നമ്മൾ ലോകമനുഷ്യരുമായി അഥവാ നമ്മുടെ ചുറ്റുമുള്ള അവിശ്വാസികൾ ആയ ലോകപ്രകാരമുള്ള ജീവിതം നയിക്കുന്നവരുമായുള്ള നമ്മുടെ ഇടപാടുകൾ സുതാര്യവും മാന്യവും നമ്മുടെ കർത്താവിൻ്റെ മഹത്വത്തിന് യോജിച്ചതും മാനം കൊടുക്കുന്നതും ആയിരിക്കണം. നമ്മൾ മൂലം ഒരിക്കലും ദൈവനാമം ദുഷിക്കപ്പെടാൻ ഇടവരരുത്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം നാം അവിടെ കാണുന്നത് അബ്രഹാമിന് വേണമെങ്കിൽ സൗജന്യമായി ആ മക്ബേല ഗുഹയും സമീപ പ്രദേശവും ലഭിക്കുമായിരുന്നു. അവിടെ കൂടിയിരുന്ന ഹിത്യരുടെ പ്രമുഖന്മാരായ മൂപ്പന്മാർ അത് നൽകുവാൻ തയ്യാറുമായിരുന്നു. എന്നാൽ തൻ്റെ പിതാവായ ദൈവം ആർക്കും കടക്കാരനല്ലാത്തതുപോലെ അബ്രഹാമും ആർക്കും കടക്കാരനാകാൻ ഇഷ്ടപ്പെട്ടില്ല. മാത്രമല്ല, ഭാവിയിൽ ഒരു തർക്കത്തിന് കാരണമാകാത്ത വിധത്തിൽ അതിൻ്റെ പ്രമാണം അനുസരിച്ച് തന്നെ അബ്രഹാം വിലയ്ക്ക് വാങ്ങി. ഇതെല്ലാം പ്രിയപ്പെട്ടവരെ നമുക്കുള്ള ചില നല്ല മാതൃകകളാണ്. മാത്രമല്ല, അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്കുള്ള ലേഖനം 1:3 പറയുന്നത് പോലെ, അതായത് അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ഇതിൽ നിന്നും ഈ ഭൂമിയിൽ ദൈവജനം അന്യരും പരദേശികളും എന്ന പോലെ ജീവിക്കേണ്ടവരാണെങ്കിലും സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ നാം അവിടെ ചെന്ന് പ്രാപിക്കുന്നതിന് മുമ്പേ തന്നെ അതിന് സമാനമായ അനുഗ്രഹങ്ങൾ ക്രിസ്തുവിൽ ആയിരിക്കുന്ന വിശ്വാസിക്ക് ഈ ഭൂമിയിൽ തന്നെ അവകാശപ്പെടാവുന്നതാണ്, അനുഭവിക്കാവുന്നതാണ്. അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഈ ആത്മീയ മർമ്മം അപ്പോസ്തലനായ പൗലോസ് വളരെ വിശദമായി തന്നെ വീണ്ടും ഗലാത്യർക്കുള്ള തൻ്റെ ലേഖനത്തിൽ വിവരിച്ചിരിക്കുന്നു. ദൈവജനം ഞെങ്ങിഞ്ഞെരുങ്ങി കഷ്ടപ്പെട്ട് ദാരിദ്ര്യമനുഭവിച്ച് ഈ ഭൂമിയിൽ തങ്ങളുടെ പ്രവാസകാലം കഴിച്ചുകൂട്ടണമെന്ന് ഒരിക്കലും പിതാവായ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 3:13-14 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നത്, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ഇത് അർത്ഥമാക്കുന്നത് അബ്രഹാമിൻ്റെ ആത്മീകവും ഭൗതികവുമായ സകല നന്മകൾക്കും നാം ക്രിസ്തു യേശുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ അവകാശികളായി തീർന്നു എന്നാണ്. അതുകൊണ്ട് അവ പ്രാപിക്കാനും അനുഭവിക്കാനും സ്വർഗത്തിൽ നിന്ന് മാത്രമല്ല ഭൂമിയിലും കർത്താവ് നമുക്ക് അനുവാദം തന്നിരിക്കുന്നു. ആയതിനാൽ ആത്മീകവും ഭൗതികവുമായി നമുക്ക് അവകാശമായി കർത്താവ് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുത്ത് അനുഭവിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും കരുണാസമ്പന്നനുമായ ഞങ്ങളുടെ സ്വർഗസ്വ പിതാവേ, കർത്താവേ, വിശ്വാസികളുടെ പിതാവും ബഹുസമ്പന്നനുമായിരുന്ന അബ്രഹാമിനെ പോലെ ആത്മീകവും ഭൗതികവുമായി അങ്ങ് നൽകുന്ന സകല അനുഗ്രഹങ്ങളും പ്രാപിച്ചെടുത്ത് ഈ ഭൂമിയിൽ തന്നെ നല്ല സാക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ, മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കാൻ അടിയങ്ങളെ ഒരുക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയായി അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.